പുണ്യകാലം, മെയ് മാസരാവുകൾക്ക് വേളിക്കാലം. നക്ഷത്രത്തിരി കൊളുത്തും നിലാവിൻ്റെ കൈകളിൽ നിശ്ചയ താമ്പൂലതാലം. പൂവുകൾക്ക് പുണ്യകാലം, മെയ് മാസരാവുകൾക്ക് വേളിക്കാലം. നക്ഷത്രത്തിരി കൊളുത്തും നിലാവിൻ്റെ കൈകളിൽ നിശ്ചയ താമ്പൂലതാലം. പൂവുകൾക്ക് പുണ്യകാലം. ടോപ് സിംഗറിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഒരു അടിപൊളി എപ്പിസോഡ്. അപ്പൊ സ്നേഹപൂർവ്വം ഞാൻ മീനൂട്ടിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. മീനൂട്ടി ലെഫ്റ്റ് ഹാൻഡർ ആണോ? അല്ല, റൈറ്റ് ആണ്. അല്ല, സാധാരണ ചിലരൊക്കെ ഈ ലെഫ്റ്റ് ഹാൻഡർ ആണ്. ക്രിക്കറ്റിലൊക്കെ ശ്രീശാന്ത് റൈറ്റ് ഹാൻഡ് വെച്ച് ബോൾ ചെയ്യും, ചെല്ലു ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ബോൾ ചെയ്യും, ചെല്ലു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ് ചെയ്യും, ചെല്ലു റൈറ്റ് ഹാൻഡ് ബാറ്റ് ചെയ്യും. അതുപോലെ മീനൂട്ടി ലെഫ്റ്റ് ഹാൻഡ് ആണോ? അല്ല, ഞാനൊരു വീഡിയോയിൽ കണ്ടായിരുന്നു. കാരണം ഇപ്പൊ ഒരു ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ഒരു കറിക്ക് നുറുക്കുന്ന ഒരു വീഡിയോ കണ്ടു, അതിനകത്ത് മുഴുവൻ ലെഫ്റ്റ് ഹാൻഡിലാ ചെയ്യുന്നത്. എന്നിട്ട് അതെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടുകാര് കാണുന്ന ഒരു കാര്യം സെൽഫി ആണോ അതോ സെൽഫ് അല്ലാതാണോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ലെ, നിങ്ങൾ എന്ത് പറയുന്നു? നമ്മള് കാണുന്നത് വിശ്വസിക്കുന്നു. കാരണം ഞാനിപ്പൊ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് എന്ത് പറ്റി മീനൂട്ടിക്ക്, ഇങ്ങനെ അരിയുന്നു, ഇടത്തെ കൈ വെച്ച് ഇതാക്കുന്നു, ഇത് കഴിഞ്ഞ് പിന്നെ ഇതാക്കുന്നു, പിന്നെ കുഴയ്ക്കുന്ന ഇടത്തെ കൈ വെച്ച്, പിന്നെ അവസാനം ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ഇടത്തെ കൈ വെച്ച്. ഈ കൈ പിന്നെ ഏത് കൈയാണേലും കൈ നല്ല വൃത്തിയായിട്ടിരുന്നാ പോലെ ആണ്. അത് സെൽഫി ആയതുകൊണ്ട് തിരിഞ്ഞു വന്നതാ. അതെങ്ങനെ തിരിയുന്നേ? അതങ്ങനെയാ കാണുമ്പോ നമ്മൾ അവരെ എടുക്കുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് ആണ്. നമ്മൾ കാണുന്നല്ലേ വിശ്വസിക്കൂ. ശരിയാ, പക്ഷെ നമ്മൾ ലോജിക്കലി ചിന്തിക്കണല്ലോ. ലോജിക്കലി നോ തിങ്കിങ്. ആദ്യമേ തന്നെ അത് പറയണം അല്ലേ, ഇതൊരു സെൽഫി വീഡിയോ ആണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സെൽഫി വീഡിയോ അവതരിപ്പിക്കുകയാണ്. തലതിരിഞ്ഞേ കാണത്തുള്ളൂ. അല്ല, അങ്ങനെ തലതിരിഞ്ഞ കൊച്ചുങ്ങളോട് പറഞ്ഞിട്ട് അപ്പൊ ഇടത്തെ കൈ തന്നെ ആയിക്കോട്ടെ. ഓ, താങ്ക് യു. തുടങ്ങാം. രാഗമോഹങ്ങളുടെ വേദിയിലേക്ക് ആറന്മുളയിൽ നിന്ന് എത്തുന്നു ദേവനന്ദ കുട്ടി. വെൽക്കം ദേവനന്ദ ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ ദേവനന്ദ. എന്താ, എന്താണ് ഒരു ഐശ്വര്യമായിട്ട് ഇങ്ങനെ ഒന്ന് പ്രഭ തൂകി നിക്കുന്നേ? നല്ല ഐശ്വര്യമുള്ള കളർ അല്ലേ? ഇത് ഡാൻസ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പാണോ? ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ഇന്നിപ്പോ ഡാൻസ് ആണോ പാട്ടാണോ? രണ്ടുണ്ട്. രണ്ടുണ്ട്. ഡാൻസേഴ്സ് ഡാൻസ് ചെയ്യും. ദേവനന്ദ ഉണ്ടോ? ഞാൻ കൂട്ടത്തില് ചെറിയ രണ്ടു. ശരി, അപ്പൊ ഏത് പാട്ടാണ്? എന്റെ തെങ്കാശി തമിഴ് പെൺകിളി. ആ, തെങ്കാശി പട്ടണം അല്ലേ? സുരേഷ് പീറ്റേഴ്സ്, കൈതപ്രം, പിന്നെ ചിത്രാമേ. അപ്പൊ ഉഗ്രം പാട്ട്, നല്ല പാട്ട്, നല്ല സെലക്ഷൻ. താങ്ക് യു സാർ. എന്താണ് വിശേഷം? എന്തെങ്കിലും പറയാനുണ്ടോ? വീട്ടില് പോയി. എന്തോ ഉള്ള പോലെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ അല്ലേ. ഉഗ്രം പാട്ട്, നല്ല സെലക്ഷൻ, നല്ല രസമാണ്. പക്ഷെ ഈ പാട്ടിനൊരു ചെറിയ കുഴപ്പമുണ്ട് അറിയോ? എന്താ? ഈ എന്ത് വരികളുടെ ഇടയിൽ ഒരു കിസ്കുണ്ട്, അത് വരുമ്പോ എന്റെ ഗംഗാശി തമിഴ് പൈങ്കിളി സ്കുറി ചൊല്ലുന്ന ചൊല്ലുന്ന മലർത്തേ എന്റെ സരളിന്റെ. ബാലൻസ് ചെയ്തപ്പോ എന്ത് പറ്റിയെന്ന് പറഞ്ഞ എഞ്ചിനീയർക്ക് ആ ഇസ്കി ഇഷ്ടപ്പെട്ടു. അത് കുറച്ച് കേറ്റി വെച്ചു. ആ ശബ്ദം അത്ര ഇഷ്ടപ്പെടാത്തോണ്ട് കുറച്ച് കുറച്ച് വെച്ചു. അപ്പോഴത്തേക്ക് ആ ഇസ്കിയും ശബ്ദം കൂടെ ചേർന്നിട്ട് എന്റെ സ്കാഷി ആയി പോയി. പാടിക്കാം മോളെ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ. ta
ചില്ല തമിഴിനൻ പുത്തിരയുണരും ആയിരം പുതുനിറം പച്ചപ്പവിഴ വർണ്ണക്കുടനി വരും ആ വഴി തിരവിഴ ചില്ല തമിഴിനൻ പുത്തിരയുണരും ആയിരം പുതുനിറം ദേവനന്ദ, രസമായിരുന്നു കേട്ടോ. താങ്ക് യു സാർ.
പാട്ടും കുറച്ച് ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം നന്നായിട്ട് പാടി. ഡാൻസ് നന്നായിരുന്നു, നല്ല ഗ്രേസ്ഫുൾ ആയിരുന്നു കേട്ടോ. കാരണം അവരുമായിട്ട് ജെല്ല് ചെയ്ത് പോയി, കാരണം എല്ലാവരും കൂടെ ചേർന്ന് വന്നപ്പോഴത്തേക്ക് അതിനകത്തൊരു സുഖം ഉണ്ടായിരുന്നു. നല്ല രസമുള്ള പാട്ടുമാണ്. പിന്നെ ഇതിനകത്തെ വൈത്താരി, അതായത് കൊന്നക്കോയൽ എന്നൊക്കെ പറയും, നമ്മുടെ മുരളി വെച്ച് തകർത്തു. ആൻഡ് ആസ് എ ഹോൾ ടോപ്പ് ബാൻഡ് നല്ല മണി മണി പോലെ വായിച്ചു എല്ലാവരും, നല്ല രസമായിരുന്നു. കിനാവിൽ തുളുമ്പും അതൊന്ന് പാടാൻ പറ്റും. ഇത് മനസ്സു നിറഞ്ഞു പകർന്നു തരും ഒരു കിനാവിൽ തുളുമ്പും തരംഗം. ഇത് കറക്റ്റ് ആ എന്താണ് ആ നോട്ടി കറക്റ്റ് ആയിട്ട് വന്നാ നന്നായിരുന്നു. നേരത്തെ പാടിപ്പോയി ശകലം വ്യത്യാസം വന്നു. ഇനി ആ ലാസ്റ്റ് പല്ലവിയും കൂടെ ഒന്ന് പാടി. എന്റെ തെങ്കാശി തമിഴ് പൈങ്കിലേ ഒന്നുകൂടി പഴയ നമ്മുടെ പണ്ടത്തെ റെക്കോർഡിങ്ങിന് ഇങ്ങനെ നമ്മുടെ ഫിലിം ഇല്ല, ആക്ച്വൽ ഫിലിം ഫിലിം പഴയ ഇപ്പോഴത്തെ ഫിലിം എന്ന് പറയാൻ പറ്റില്ല, ഡിജിറ്റൽ ആയതുകൊണ്ട് ആരും കണ്ടിട്ടില്ല. നമ്മുടെ ഓരോ ഫിലിം പോലത്തെ വലിയ റോളാണ്, അതിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അത് നാലെണ്ണം കാണും, നാല് ട്രാക്ക്. അപ്പോൾ ഒരെണ്ണത്തിൽ വോയിസും വേറെന്തെങ്കിലും പോവും, ഒരെണ്ണത്തിൽ ഓർക്കസ്ട്ര, ഇതെല്ലാം കൂടെ പോവും. അപ്പോൾ ഇത് നൂല് കെട്ടി വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് എന്ന് പറയുമ്പം ഒരു ബട്ടൺ അമക്കി കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ എന്ന് പറഞ്ഞ് പിന്നെ കറക്റ്റാവും. ആ കറക്റ്റ് ആവുന്ന സമയത്താണ് 1, 2, 3, 4 എന്നൊരു സോങ് എടുക്കുന്നത്. ഇതിനിടയിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കട്ട് എന്നൊരു വിളി വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ ഓഫ് ചെയ്യും. ഓഫ് ചെയ്യുമ്പോൾ ഇതെല്ലാം എന്നിട്ട് പിന്നെ ഇത്രയും നേരെ തിരിച്ചു പോകും. അപ്പം നമ്മൾ ഈ വോളിയം കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം താനിട്ടി ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു സൗണ്ടോടുകൂടി ഇതെല്ലാം റിവേഴ്സിൽ തിരിച്ച് അങ്ങ് അറ്റം വരും എന്ന് പറഞ്ഞല്ല. എന്റെ തെങ്കാശി സ്റ്റുഡിയോയിലോട്ട് പോയി അവിടെ ആ കുറച്ചുകൂടെ എക്സ്റ്റൻഷൻ ഉണ്ട് പോലെ അതിലും ഒന്ന് പാടിക്ക്. എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളിയെന്നില്ല ശബ്ദം, എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി അത്രയല്ലേ ഉള്ളൂ. കരളിന്റെ കഥ കേൾക്കുമോ, ഒന്നുകൂടെ സ്പഷ്ടമായിട്ട് പാട്. കഥയില്ല കഥ. എന്റെ കരളിന്റെ കഥ കേൾക്കുമോ, കന്നിക്കോറിമാനം അവനേകുമോ, അവനില്ലാതെ ഞാനില്ല ഇന്നെന്റെ കണ്ണന്റെ കാതൽ നീ. വാ തുറന്ന് പാടിക്കെ കാതൽ. ഇന്നെന്റെ കണ്ണന്റെ കാതൽ നീ, കാതൽ നീ, കാതൽ നീ, കറക്റ്റ്. ചൊല്ലുമോ പരിഭവം പറയുമോ, കറക്റ്റ്. അത് മോൾ അതുവരെ കറക്റ്റായിട്ട് പാടിയിട്ട് പിന്നെ ഒരു ഹമ്മിങ് വന്നപ്പോഴത്തേക്ക് അങ്ങ് ഞങ്ങൾക്കൊന്നും വ്യക്തമായിട്ട് കേട്ടില്ല. മൈക്ക് ദൂരം കൂടി പോയി, മൈക്ക് ഒരുപാട് അങ്ങ് ഡിസ്റ്റൻസിൽ വെച്ചിട്ട് പാടി. അത് എനിക്ക് പെട്ടെന്ന് വളരെ വിരഹമായിട്ട് തോന്നി. എനിക്ക് അതെങ്ങനെയായിരുന്നു, അത് എന്തോ ഹമ്മിങ് കേട്ടതേ ഇല്ല കേട്ടോ. വോളിയം കുറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇത് കേട്ടോ. പിന്നെ ലാസ്റ്റില് ബോൾഡായി. അതെന്തായിരുന്നു പാടിക്കുന്നത്? സന്തോഷമായിട്ട് പാടിക്കേ. സബാഷ്. സബാഷ് 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 കാലക്കി. ഇതാണോ മൈക്ക് അങ്ങ് അറ്റത്ത് കൊണ്ടുപോയി? മയക്കത്തിന് ദൂരം കൂടി പോയി പിടിച്ചപ്പോഴേ. ഇതങ്ങോട്ട് തുറന്ന് പാടുന്ന എങ്ങനെ ഇരുന്നേനെ? എന്തായാലും സാരമില്ല, ഇപ്പൊ പാടിയല്ലോ, സന്തോഷമായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ദേവനന്ദ കുട്ടി, എന്താ സർ ഈ ഡ്രസ് വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. ആരപ്പട്ട നന്നായിട്ടുണ്ട്. താങ്ക് യു. ആ പൂ നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. ആ വളകൾ ഒറിജിനലല്ല. അത് മനസ്സിലായി. പാട്ട് മാത്രം, ഡാൻസ് വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. ഓർക്കസ്ട്ര സൂപ്പർ ആയിരുന്നു. പിന്നെ പാട്ട്, പാട്ട് വളരെ നന്നായിട്ട് തന്നെയാണ് പാടിയത്. താങ്ക് യു സർ. വളരെ വളരെ നന്നായിരുന്നു പാടിയത്.
കേട്ടോ. ഇപ്പൊ ചൂടിഞ്ഞേട്ടൻ കുറച്ച് കാര്യങ്ങൾ ചൂണ്ടി കാണിച്ചു പറഞ്ഞു തന്നു, അതൊക്കെ തന്നെ ഉള്ളു. ഈ ശബ്ദം ഓവർ സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്, കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് ശബ്ദം അടഞ്ഞിരിക്കുന്നുണ്ട്. മഫിൾഡ് ആണോ? കാറ്റ് കാറ്റ് ഇങ്ങനെ ചില വാക്കുകൾ പറയുമ്പോ കാറ്റായി പോണു. ശബ്ദം അടഞ്ഞിട്ടുണ്ടോ? മോള് സംസാരിച്ചപ്പോ കഴിഞ്ഞ തവണ വന്നപ്പോഴും ചെറിയൊരു അടഞ്ഞ പോലത്തെ ശബ്ദം ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. ഇന്ന് അടഞ്ഞതാണോ നേരത്തെ? ചില വരികളുടെ അവസാനം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ കട്ടായി പോണു കേൾക്കാത്ത രീതിയില്. അപ്പൊ രണ്ടാമത് ശ്രീകുട്ടനങ്ങൾ പാടിപ്പിച്ചില്ലേ, അപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നു. അതാ ഞാൻ ചോദിക്കാൻ കാരണം. ഓക്കെ, എന്തായാലും സ്ട്രെയിൻ ചെയ്യേണ്ട വോയിസ്, ഓവറായിട്ട് പ്രാക്ടീസ് ചെയ്ത് സ്ട്രെയിൻ ചെയ്യരുത് ആവശ്യത്തിന് മാത്രം, കേട്ടോ. ഓക്കെ, എന്തായാലും കലക്കി നല്ലൊരു സിംഗർ ആണ് എന്തായാലും ദേവനന്ദ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നല്ല രസമായിട്ട് പാടി കേട്ടോ, നല്ല കാണാനും കേൾക്കാനും ഒരുപോലെ രസമായിരുന്നു. ഡാൻസേഴ്സും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. എന്റെ കൂടെയുള്ള മൂവ്മെന്റ്സും, ആഹാ, ഡാൻസ് പഠിക്കുന്നുണ്ടല്ലേ? പഠിക്കാതെ തന്നെ ഇത്ര ചെയ്തു, ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു. അവര് പഠിപ്പിച്ചതാണ് അല്ലേ? പഠിപ്പിച്ച. ഓക്കെ, എന്നാലും അത് നമുക്ക് ആ പഠിപ്പിച്ചാലും അതുപോലെ ചെയ്യാൻ പറ്റണല്ലോ. ബ്യൂട്ടിഫുൾ ആയിരുന്നു മൂവ്മെന്റ്സ് ഒക്കെ, നല്ല ഗ്രേസ്ഫുൾ ആയിരുന്നു. ഡാൻസും ഡാൻസും പഠിക്കാം, മുദ്രകളൊക്കെ പിടിക്കുന്നൊക്കെ നല്ല രസമുണ്ട്. പിന്നെ നമ്മുടെ ടോപ്പ് ബാൻഡും അസാധ്യായിരുന്നു. മുരളിയേട്ടാ, മുരളിയേട്ടന്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല, തകർക്കുന്ന ആളാണ് എപ്പോഴും. ഒരുപാടൊന്നും മിസ്റ്റേക്സ് എനിക്ക് തോന്നിയില്ല കേട്ടോ, ഓവറോൾ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ഈ പറഞ്ഞ മാതിരി സാറും മധുചേട്ടനൊക്കെ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ലാസ്റ്റ് ആലാപം നന്നായിട്ട് പാടുന്നുണ്ട്, പക്ഷെ ഒന്നും ഞങ്ങൾക്ക് അതെ വളരെ ദൂരെയാണ് വെച്ചത്. അത് എന്താ അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. പിന്നെ കോറസ് എടുത്തു പറയാതെ വയ്യ, അസലായിട്ട് പാടി. പിന്നെ ആൺകുട്ടന്റെ ആ ആലാപം നല്ല രസമുണ്ടായിരുന്നു. ഞാനത് പറയാൻ പറ്റൂ. അപ്പൊ ഈ ശബ്ദത്തിന് സ്ട്രെയിൻ എനിക്ക് തോന്നി ലാസ്റ്റ് ഇങ്ങനെ ഈ സസ്റ്റെയിൻ ഒക്കെ ചെയ്ത് ഇങ്ങനെ നിർത്തുന്ന സ്ഥലത്ത് കുറച്ച് എയറായി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ സ്ട്രെയിൻ ആവാതെ നോക്കണം കേട്ടോ മോളു, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, വേഗം തന്നെ ശരിയായിക്കോളൂ. അപ്പൊ അല്ലാതെ ഇങ്ങനെ വിസ്പർ ചെയ്തൊന്നും സംസാരിക്കരുത്, അതും കൂടുതൽ കേടാവും. അപ്പോ ഇത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഓൾ ദി ബെസ്റ്റ്. ദേവനന്ദ, ഈ ഹമ്മിങ് ഒരു ക്ലാരിറ്റിയോട് കൂടി വരികയും ബാക്കി ആ ലാസ്റ്റിലത്തെ പല്ലവും കൂടെ കറക്റ്റായിട്ട് വന്നിരുന്നെങ്കിൽ നല്ല മാർക്ക് കിട്ടിയേനെ. പക്ഷേ ഇപ്പോൾ ഹമ്മിങ് നമുക്കൊരു ക്ലാരിറ്റി ഇപ്പോഴും ഇല്ല. അപ്പോൾ പാടിപ്പോൾ കറക്റ്റായിരുന്നു, പക്ഷേ ഇപ്പോൾ നമ്മളിനി ഈ ടെലികാസ്റ്റിൽ എങ്ങനെയാണ് വരുന്നുള്ളത് നമുക്കിനി ഒന്നും പറയാൻ പറ്റത്തില്ല, ഞങ്ങൾ കേട്ടില്ല. മോള് ആ ഹമ്മിങ് കൃത്യമായിട്ട് പാടി ഈ ലാസ്റ്റ് തുണ്ട് പല്ലവും കൂടെ പാടിയിരുന്ന നല്ലൊരു മാർക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു എന്താണ് ശബ്ദം എന്താണെന്നറിയോ? വാ തുറന്ന് നല്ല ബ്രൈറ്റ് ആയിട്ട് പാടണം. ഓക്കെ, ഇപ്പം നന്നായിട്ട് പാടിയിട്ടുണ്ട്, ബട്ട് നമുക്ക് 99 തരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ടെലികാസ്റ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത ആൾക്കാർ ചോദിക്കും അതെങ്ങനെയാണ് 98, 99 എന്ന് ചോദിക്കും. അപ്പം ജെന്യുവൻ ആയിട്ട് പോകുമ്പം വി ആർ ഗിവിങ് യു 98 out of 100. വർണ്ണവേദിയിലേക്ക് അതിമനോഹര ഗാനവുമായിട്ട് അഭിനെത്തുന്നു, വെൽക്കം അഭിൻ ഓൺ സ്റ്റേജ്. ഒരു കല്യാണ ചെക്കൻ മുതലാളിയോ? മുതലാളി എന്ന് പറയാം. ആണോ? ഓ ശരി. ഓ അതാണ്, ഇത്രക്കൊക്കെ ആയോ? സിനിമയുടെ പേരും അതുമായിട്ട് കൊണ്ടുവന്നാണ് അല്ലേ സിനിമയുടെ പേര്? ധനം. മുതലാളിയായി പാടുന്ന പാട്ട് അനക്കിടുപ്പല്ല. മക്കളെ, ഈ പാട്ട് ഷൂട്ട് ചെയ്യുന്ന സമയം അങ്കിളുണ്ട് മുരുകാലയ സ്റ്റുഡിയോ മദ്രാസിൽ. ഇത് സെറ്റില്ല ഷൂട്ട് ചെയ്തത്, കാറൊക്കെ ഇട്ടിട്ട് മോഹൻലാൽ ഇങ്ങനെ കാറിന്റെ ബാക്കിലൊക്കെ ഇരിക്കുന്ന ഒരു സീനുണ്ടല്ലോ, സിബി മലയിലായിരുന്നു ഡയറക്ടർ. അപ്പൊ അങ്കിളിനൊരു ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് മദ്രാസിൽ താമസിക്കുന്ന കാലഘട്ടങ്ങളിൽ അവിടെ ഉള്ളപ്പം പാട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മോഹൻലാലിൻ്റെ ആയാലും മമ്മൂക്കയുടെ ആയാലും എവിടെയെങ്കിലുമൊക്കെ ഷൂട്ടിങ് സെറ്റ് ചെയ്ത് നടക്കുന്നെങ്കിൽ ചെന്നിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രസമാണ്. കാണുന്നത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ചായയും ബിസ്ക്കറ്റും കിട്ടും, പിന്നെ ഉച്ചയ്ക്ക് നല്ല ഊണ് കിട്ടും, അങ്ങനെയൊക്കെ ചെറിയ അട്രാക്ഷൻ കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ കണ്ട് ആസ്വദിച്ച ഒരു ഷൂട്ടിങ്ങും നല്ലൊരു പാട്ടുമാണ് രവീന്ദ്ര മാഷ്. നല്ല സെലക്ഷൻ. താങ്ക് യു സർ. മോന് വേറൊന്നും ആലോചിക്കണ്ട,
തുറന്ന് അങ്ങോട്ട് വെച്ചങ്ങ് അടിക്കുക അല്ലേ, എന്താ പറയുന്നത്? അത് സ്പ്രിഞ്ചി കോട്ടെ. ആ സ്പ്രിഞ്ചി.
മോനെ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. മോൻ വളരെ ശ്രദ്ധിച്ചാണ് പാട്ട് പഠിക്കുന്നത്, അതിവിടെ കൊണ്ട് അവതരിപ്പിക്കുന്നത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇന്ന് പാടിയ പാട്ട് നന്നായിരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യത്തെ ഹമ്മിങ്, ആ ഹമ്മിങ് ഒന്നുകൂടെ പാടാവും, പെർഫെക്റ്റ് ആയിട്ടൊന്നു. നന്നായിട്ടുണ്ട്. കുറച്ച് നോട്ട്സിന്റെ വ്യത്യാസം വരുന്നുണ്ട് മോൻ, സ്പീഡി വരുമ്പോൾ കേട്ടോ. അത് മാത്രമാണ് ഇതിനകത്തൊരു സംഭവം ഉണ്ടായത്. പിന്നെ മോൻ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരിടം കൂടെ പറയാം. അതായത് ഈ പാട്ട് രണ്ട് സെറ്റപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത് രവീന്ദ്രൻ മാഷ്. ഒന്ന് മുത്തുക്കൂടയുടെ കീഴിൽ ഒരു മെലഡി, പിന്നെ മാളിക വാതിൽ തുറന്ന് അത്. അപ്പൊ ആ രണ്ട് ജോണറും മോൻ പ്രത്യേകം എടുത്ത് കാണിക്കണം. ദാസേട്ടൻ പാടിക്കുന്നത് അങ്ങനെയാണ്, മെലഡി പാടേണ്ടടുത്ത് അദ്ദേഹം മെലഡി തന്നെ പാടിയിരിക്കുകയാണ്. പക്ഷേ മറ്റേ ഗിറ്റാറൊക്കെ വെച്ചിട്ട് വരുന്ന ആ ഒരു ഫ്രേസിൽ വരുമ്പോഴത്തേക്ക് അത് ആ പോർഷൻ ഒന്നുകൂടെ ഒരു ഒന്ന് ഇടിച്ച് പാടിക്കതെന്ന്. മാളിക വാതിൽ തുറന്ന്, മാളിക വാതിൽ തുറന്ന്, മാളിക ചളുങ്ങി പോയി, മാളിക 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 വാതിൽ തുറന്ന്, മാളിക വാതിൽ തുറന്ന്, മോനെ വരിക്കാതെ, മാളിക വാതിൽ തുറന്ന്, മാളിക വാതിൽ തുറന്നു, താലപ്പൊലികളൊഴിഞ്ഞു, താലപ്പൊലികളൊഴിഞ്ഞു, അവസാനം ഒരു വിബ്രാറ്റോ കൊടുക്കണം, പൊലികളൊഴിഞ്ഞു. ദാസേട്ടന്റെ ഒരു സ്റ്റൈലാണ് ഒരു വിബ്രാറ്റോ ഉണ്ട്, ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ ഉള്ള ഒരു. അത് ശ്രീകുണിച്ചേട്ടൻ പറഞ്ഞു രണ്ട് ജോണറാന്ന് പറഞ്ഞില്ലേ. അല്ല, ഈ ചരണത്തില് മാളിക വാതിൽ തുറന്നു, ഒരു മാളിക വാതിൽ തുറന്നു. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലാണ്. ഞാൻ പറഞ്ഞേ ആ ഒരു ഒന്നുകൂടെ റിത്തമാറ്റിക് ആക്കണം. അപ്പൊ എന്ത് പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേഞ്ച് ഫീലിംഗ്. അല്ലെങ്കിൽ മുത്തുക്കൂടയുടെ മാളിക വാതിൽ തുറന്നു, എന്തിനോ തുറന്നു എന്നുള്ളൊരു, ഇതൊരു എന്തിനാടേ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത്, അടച്ചേച്ച് പൊക്കൂടെ എന്ന് ചോദിക്കും. അപ്പൊ എന്തായാലും കലക്കി കേട്ടോ, സംഭവം കലക്കി. ഈ ഒരു ഹമ്മിങ്ങും ഈ ഒരു ഡിഫറൻസ് കാണിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നേ എന്ന് പറഞ്ഞ്. മോശമൊന്നുമില്ല, കിടുക്കാച്ചി പാട്ടുകാരനാണ്, നീ ഉഗ്രായിട്ട് പാടി. ഐ ലവ് യു ഡാർലിംഗ്. ലവ് യു ടു സർ. അബിൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത് കേട്ടോ. വളരെ വളരെ നന്നായിട്ട് പാടി. ഇപ്പൊ ഈ കുടിഞ്ഞേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊരു കാലത്ത് ഗാനമേളയ്ക്ക് എല്ലാവരും പൊലിപ്പിച്ചുകൊണ്ടിരുന്ന പാട്ടാണ്. ഒരു മാക്സിമം എന്നോട് നീതി കാണിച്ചിട്ടുണ്ട് ഇന്ന്. ആ രണ്ടാമത്തെ ചരണത്തിൽ ഇത്തിരി സൺഗ്ലാസ് ഒക്കെ വെച്ചൊരു സ്റ്റൈലാക്കി ഇങ്ങനെ നന്നായിരുന്നെ. ഓക്കെ, എന്തായാലും കൊള്ളാം. ഓക്കെ അബിൻ, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ. അബിൻ കുട്ടാ, എന്തോ നല്ല പാട്ടാണ്, ഉഗ്രൻ പാട്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടാലൻറ്റ് കാണിക്കാൻ പറ്റിയൊരു സോങ് ആണ്. അതായത് രണ്ട് ജോണറിലും നമ്മുടെ ഒരു പ്രാവീണ്യം കാണിക്കാൻ പറ്റിയൊരു സോങ് ആണ്. അപ്പോൾ അത് ഇത്രയും കൂടെ എം ജി സാറും മജേട്ടനൊക്കെ പറഞ്ഞ മാതിരി കുറച്ചുകൂടെ ഒന്ന് ആ ഒരു ജോണറിലേക്ക് ഇറങ്ങി ആ പാട്ടിനെ ട്രീറ്റ് ചെയ്യേണ്ട രീതി ഉണ്ടല്ലോ. ആ പോർഷൻ മൂന്നുണ്ട്, ശരിയാണ്. ഈ ഷൺമുഖപ്രിയയുടെ ടച്ചസ് ആണ് ഇതിനകത്ത്. 95% വേറെ ജന്യ പിന്നെ സ്വരങ്ങൾ വന്നിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമ്മളൊരു സിനിമാ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ ഇന്ന രാഗമാണെന്ന് പറയാൻ പറ്റില്ല. ഭൂരിഭാഗം കേൾക്കാനുള്ള സുഖം മാത്രമാണ് മെയിനായിട്ട് സിനിമ പാട്ട് സുഖമാണ് ചിലപ്പോൾ അത്. പക്ഷേ ഇത് രവീന്ദ്ര മാഷ് അസാധ്യമായിട്ട് ആ രാഗം ഒരു രക്ഷയില്ല. അദ്ദേഹം ഇതുപോലെ തന്നെ ഞാൻ പാടിയിട്ടുള്ള പല അടിപൊളി പാട്ടുകളും അടിപൊളിയാണെന്ന് തോന്നുന്നു, പക്ഷെ അത് രാഗത്തില്ല, രാഗ ബേസ്ഡ് ആണ്. അതെ അതെ, എനിക്ക് അത് പറഞ്ഞപ്പോഴാണ് സാറ് പാടിയ സുന്ദരി സുന്ദരി, അത് എനിക്ക് തോന്നുന്നത് വസന്തയില വസന്ത വസന്തയിലൊക്കെ ഒരു ഒരു അപ്പൊ അങ്ങനെ ആ രാഗമൊക്കെ എടുത്തിട്ട് ഒരു അടിപൊളി പാട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് രവീന്ദ്രൻ മാസ്റ്ററിന്റെ മൈൻഡിൽ വരുന്ന ഒരു സംഭവം. ഇതിനകത്ത് ആ രാഗം രണ്ട് ജോണറിൽ ഉപയോഗിച്ചു. അതെ അതെ അതെ, അതാണ് ബ്രില്യൻസ് ആണ്, ആ ഒരു കമ്പോസറിന്റെ ഒരു ബ്രില്യൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അത് നമ്മളെ സിംഗിങ്ങിലും കുറച്ചുകൂടെ കൊണ്ടുവരാമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നി. മോൻ അസാധ്യ പാട്ടുകാരനാണ്. അപ്പൊ നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാനുള്ള കമന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. കാരണം മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പറയാൻ, അല്ലാതെ നമ്മളൊരു ഒരു ലിസണർ എന്നുള്ള രീതിയിൽ ഇവിടെ കേൾക്കുകയാണെങ്കിൽ
ആഹാ അമേസിംഗ് എന്ന് പറയാനുള്ളൊരു പെർഫോമൻസ് ആണ്. പക്ഷെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമല്ലോ, അബിൻകുട്ടൻ ആയതുകൊണ്ട് നമുക്ക് ഇനിയും ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. ഈ ഒരു വേദി അബിൻകുട്ടനെ വാർത്തെടുത്തോണ്ടിരിക്കുകയാണ്. അതെ, അപ്പോ ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള കമന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇനിയും ഈ കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് വർക്ക് ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജി. പിന്നെ പിന്നെ വിശേഷം? സുഖമായി. ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. രവീന്ദ്ര മാഷം എന്ന് പറഞ്ഞോണ്ടിരുന്നു. എഴുതിയതാരാ? പി കെ ഗോപി. ആ നന്നായി. ഓക്കെ, പാടിയത് ആ സർ. സോ വി ആർ ഗിവിംഗ് യു 99 out of 100. സംഗീത വിരുന്നിലേക്ക് എത്തുന്നു നമ്മുടെ താരക്കുട്ടി. വെൽക്കം താര ഓൺ സ്റ്റേജ്. സുന്ദരിയാണല്ലോ. അയ്യോ ഇതാരാത്? മീനുട്ടി. എന്തോ? The princess of Casalabia. അതെ, അതെവിടെയാ? ആ ഇരിക്കട്ടെ. അതാ സൂപ്പർ. അയ്യോ നല്ല രസമുണ്ട്. അത് നല്ലതാ. അല്ല അതെന്താ, നമുക്കെന്താ കാണിച്ചു തരാത്തേ? നമുക്കെന്താ കാണിച്ചു തരാത്തേ? ഞാനാ ഇന്ന് ജിമ്മുക്ക് ഇട്ടത്. അത് കാതിലൊന്നല്ലേ കയ്യിലിട്ടേക്കണത്? അല്ലേ, എന്താ കയ്യിലിട്ടിരിക്കണേ? കയ്യിലിടും, കയ്യിലിടുന്ന മൂക്കിലിടും. മുടിയേക്കണ്ടോ? അതും കമ്മലാണോ? അല്ല അല്ല, എം ജി സാർ ഒരു മോതിരം തരാന്ന് പറഞ്ഞിണ്ടായിരുന്നില്ലേ കുറച്ച് ദിവസം? ഇല്ല, അത് കഴിഞ്ഞു. വിഷു കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞില്ല. ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ ആരാ അതിന് വാലിഡിറ്റി? അപ്പോ തിരുവേഗപ്പുറിയുള്ള പാടിയിട്ട് ഞാൻ എനിക്ക് ഒരു പ്രൈസ് തരാൻ പറഞ്ഞു. അതാ മോതിരം തരാന്ന് വെച്ചിരുന്ന. ഓഫർ കഴിഞ്ഞു, ഓഫർ കഴിഞ്ഞു. മാനുഫാക്ചറിംഗ് ഡേറ്റും എക്സ്പയറി ഡേറ്റും രണ്ടെണ്ണം ഉണ്ട് ഇവിടെ. പക്ഷേ മോതിരത്തിന് പകരം വേറൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു. ആ നമ്മൾ ഇജോ കുട്ടിന് കൊടുത്തിട്ട് അത് വേണ്ടെന്ന് പറഞ്ഞു. അത് വേണോ? ആ ഓ എല്ലാം അറിഞ്ഞു. അതെങ്ങനെയാ? അത് ഒച്ചനും വേണ്ട. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇജോ കുട്ടൻ വല്ലൊന്നും പറഞ്ഞില്ല. അവൻ കരിഞ്ഞു പറഞ്ഞു. സ്റ്റേജിൽ നിന്ന് അരിഞ്ഞാണ് പറഞ്ഞിട്ട്. ആ കരഞ്ഞു. കണ്ണു കൂടെ ഇങ്ങനെ വെള്ളം. പക്ഷെ അപ്പോഴും വിളിക്കുന്ന എന്തായിരുന്നു മീനുട്ടി? താര. പക്ഷെ ലാസ്റ്റിൽ പൂക്കുട്ടി വന്നപ്പോഴേ, പൂക്കുട്ടി അടിക്കുന്ന ആരുടെ പേരിൽ അടിക്കണം എന്ന് ചോദിച്ചാ പറഞ്ഞു ലച്ചിക്കുട്ട് പൂക്കുട്ടി മതി. അവളെ ഏറ്റവും ഇഷ്ടം പറഞ്ഞു. ആ താരക്കുട്ടി, താരക്കുട്ടി നുള്ളാറുണ്ടോ? നിവാന നല്ല ദിവസല്ല. അവനോട് എനിക്ക് ഇഷ്ടം നല്ലോണം. ബാക്കി ആരോടല്ല എനിക്ക് ഇഷ്ടം. അവനോട് തന്നെയാണോ ഇഷ്ടം? അതെ, അവനോട് എന്റെ ലവ് ഹാർട്ട്. പക്ഷെ അവന് ലക്ഷ്മിയോടാണല്ലോ ലവ് ഹാർട്ട്. ചുമ്മാ പറയുന്ന, അങ്ങനൊന്നുമല്ല. ഇനി നോക്കാന്ന്. അല്ലെ, എന്താ ഇങ്ങനെ വന്നതിന്റെ കാര്യം എന്താ? എന്ത് ചെയ്യാനാ വന്നേപ്പോ? എന്ത് പാട്ട്? ഓ കിളിങ്ങാനാണോ കയ്യിലൊക്കെ ഇട്ടിട്ട് വന്നേക്കണ? ഓ അത് ശരി. കിലു അതാണ് സംഭവം. ശബ്ദം ഉണ്ടോ അതിന്? പിന്നെ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ കുരുമുളകോ? കൃഷിയാണോ പരിപാടി? ഇവരെങ്ങനെ കൂടെ കൂടി കൃഷി തുടങ്ങിയോ? കുരുമുളക് കൃഷിയൊന്നുമില്ല. ഞാൻ ചെറിയ കുട്ടിയാണ്. ഞാൻ പൈസ ഞങ്ങളോട് ഇപ്പൊ മിണ്ടലില്ല. കഴിഞ്ഞ മൈക്ക് വെച്ചൊരു അടി തന്നില്ലേ അല്ലേ? തലയ്ക്കോ മറ്റായിരുന്നു തോന്നുന്നു. അതെങ്ങനെ? ഞാൻ കാട്ടാ. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് എനിക്ക് ആ അങ്ങനെ 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 എനിക്ക് ഹൈ റിസ്കിലാണ് ഞാൻ നിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഓൾ ദി ബെസ്റ്റ് പറയാം. അപ്പൊ ഇവിടെ എന്ത് സലോട്ട കുട്ടിച്ചല്ലേ? ആ ഇത് കേക്കണ്ടേ ഞാൻ പറയുന്നത്?
മോളെ മീനൂട്ടിയുടെ വയറ്റിൽ ഞാൻ കുത്തി നോക്ക്. വേണ്ട ശബ്ദം നല്ല പാട്ടല്ലേ. താരക്കുട്ടിക്ക് എന്നെയല്ലേ ഏറ്റവും ഇഷ്ടം. അല്ലല്ലല്ല നമ്മള് സ്നേഹല്ലേ. അല്ല എന്നാലും താരക്കുട്ടി കേക്കണ്ടേ, കേക്കണ്ടേ. കൊച്ചു മുതിരൂട്ടെ, ഞാൻ പറഞ്ഞ എന്നെ നമ്മള് കൂട്ടല്ലേ. ആ ശബ്ദം ഒന്ന് കേട്ടോട്ടെ. വേണ്ട എനിക്ക് ശബ്ദമില്ല. പാടാ നമുക്ക് ഓൾ ദി ബെസ്റ്റ് താരക്കുട്ടി. മോക്കാ ശബ്ദം ഒന്ന് കേട്ടോളൂ. കഴിഞ്ഞ് നോക്കണ എം ജി എങ്ങൾ നല്ലതാ. അല്ല ഞാൻ വിളിച്ചിട്ട് തരും. ഓൾ ദി ബെസ്റ്റ്. താരക്കുട്ടി സൂപ്പറായിട്ട് പാടി കേട്ടോ. എന്ത് രസമാ മോള് പാടുന്ന കാണാനും കേൾക്കാനും. അയ്യോ സൂപ്പറായിട്ടുണ്ട് കേട്ടാ. നമുക്കൊന്ന് ഒന്ന് കറങ്ങാൻ പോയാലോ, ഒരു ബൈക്ക് എടുത്തിട്ട് ബീച്ചിലൊക്കെ പോയാലോ. പോവാം, എന്റെ കൂടെ വരൂ. അപ്പൊ എവിടൊക്കെ പോണം? സിനിമ കാണണം. ആരുടെ സിനിമ കാണണം?
മമ്മൂട്ടി, മോഹൻലാൽ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ പ്രണവേട്ടന്റെ പടമുണ്ട്, ഇപ്പൊ പ്രണവ് ചേട്ടന്റെ പടമുണ്ട്. മമ്മൂട്ടി അങ്കിളുടെ പട സിനിമ കാണണം. സിനിമ കാണുമ്പോ പോപ്കോൺ വേണ്ടല്ലോ, വേണോ പോപ്കോൺ? അപ്പൊ ഞങ്ങള് പോവാട്ടോ മിനുട്ടി. ഓക്കെ, ബൈ ബൈ. ആ അവസാനം ഇതൊന്നും പറയരുത്, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ബൈക്കിലാണ് കേട്ടോ, ബൈക്കിൽ. ആ അല്ല, കാറൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. നമ്മള് തിയേറ്ററില് ലൂലുല്. അല്ല നമ്മള് ഞാനങ്ങ് വരും മേളില്. ഇത് കഴിഞ്ഞു കഴിഞ്ഞ പ്രോഗ്രാം കഴിയുമ്പോ ഞാൻ ഇപ്പഴല്ല, മക്കളെ ഇപ്പല്ല, പാട്ടെല്ലാം കഴിഞ്ഞ് മേളിൽ പോകത്തില്ലേ. അപ്പൊ ഞാനൊരു ബൈക്ക്, റോയൽ എൻഫീൽഡ് ബൈക്കിൽ ബുള്ളറ്റ്, അതിനകത്ത് ഫ്രണ്ടിലിരിക്കാനാണോ ബാക്കിലിരിക്കാനാണോ ഇഷ്ടം? ആ മറ്റേ ഇതിന്റെ മേളിൽ കയറ്റി ഞാൻ ഇങ്ങനെ ഇരുത്തും. ഇരുത്തിയിട്ട് ഞാൻ ഒരൊറ്റ വിടിയിൽ വരും, 150 കിലോമീറ്റർ സ്പീഡ്, വേഷിങ് ഒരു സാധനം. പിന്നെ ഓക്കെയാണ്. കാരണം ഇത്രയും പറയാൻ കാര്യമെന്ന് അറിയോ, അതിമനോഹരമായിട്ട് പാടി. താരക്കുട്ടി, താരാന്ന് വെച്ചാ എന്താ? നക്ഷത്രം. ഇതണ്ടാ, ഇതങ്ങനത്തെ ഒരു സാധനല്ലേ? അതെ, ഇത് ആ സാധനാണ്. അതാണ് താര. സ്റ്റാറാ, താരം ചോദിച്ചാ സ്റ്റാർ. അതെ അതെ, ഒരു കുഞ്ഞു സ്റ്റാർ ഇങ്ങനെ നിക്കണ തിളങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു. കുറച്ച് വലിയ സ്റ്റാറും പിന്നെ കുഞ്ഞവസ്ഥ. എനിക്ക് താരക്കുട്ടിയെ കണ്ടപ്പോ ഒരു കുഞ്ഞു സ്റ്റാർ ഇങ്ങനെ തിളങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു. ആ ഇപ്പൊ ശ്രീകുട്ടൻ നിങ്ങള് പറഞ്ഞ പോലെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പാടണ കാണാനും പാട്ട് കേൾക്കാനും. താങ്ക് യു. അതാരെ ഇങ്ങനെയൊക്കെ കൈകൊണ്ട് ആക്ഷൻ ഒക്കെ കാണിക്കാൻ പഠിപ്പിച്ചു തന്നെ? പാട്ട് പാടുമ്പോ നല്ല രസമുണ്ടല്ലോ, കൈകൊണ്ട് ഇങ്ങനെ കാണിക്കണൊക്കെ കാണാം. അറിയാതെ ചെയ്താണല്ലേ? ആ അങ്ങനെയൊക്കെ ചെയ്യണ്ടായിരുന്നല്ലോ. ആ അത് പാട്ട് കിട്ടാൻ, അതാണ് പിച്ചണ പോലെ പിടിച്ചേ. ആണോ, കൊള്ളാം. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. എന്തെന്ന് എനിക്കൊരു കഥ പറയാനുണ്ടായിരുന്നു. കഥയല്ല, ഒരു മീനു ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു മധുരം, മധുരമുള്ള ഒരു സ്വീറ്റ്. സ്വീറ്റ് ഏത് ഇഷ്ടം? മധുരമുള്ള സ്വീറ്റ് ആണോ? മധുരമുള്ളൊരു, ഞങ്ങൾക്ക് കുറച്ച് എരിവുള്ള സ്വീറ്റ് ആണ് പൊതുവെ ഇഷ്ടം. പക്ഷെ എനിക്കൊരു ഓറഞ്ച് കളർ ലഡു ഇല്ലേ, അതിനെന്നാ മൃദു ചേച്ചി പറഞ്ഞ മോത്തിച്ചൂർ, മോത്തിച്ചൂർ അതാ എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് എനിക്ക് ഇഷ്ടം തേൻമിഠായി. ഞാന് എങ്ങനെയാക്കുന്ന ഒരു തമിഴ് ചാനലിന് കണ്ടിരുന്നു, അത് ഞാൻ പറഞ്ഞു കേട്ടെ. ഫസ്റ്റ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് മുറിച്ചിട്ട് അതിന്റെ ജ്യൂസ് എല്ലാം എടുക്കാം. ജ്യൂസ് പാത്രത്തോട്ട് ഒഴിച്ചിട്ട് മൈദ പൊടി ഇട്ടിട്ട് അതിലോട്ട് കുറച്ചുപ്പും കുറച്ച് നെയ്യ് ഇട്ടിട്ട് കലക്കിയിട്ട് അതെന്തിനാ ഡ്രാഗൺ ഫ്രൂട്ട് ഫുഡ് കളർ വെറും മോശമല്ലേ, അതിന് ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ട് അത് എന്നിട്ട് കുറച്ചുപ്പും കുറച്ച് നെയ്യിട്ട് കുഴക്കി അവിടെ വെച്ചിട്ട് നമ്മളതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്ക, ചെറിയ ചെറിയ ബോൾസ് ആക്കിട്ട് നമ്മള് എണ്ണയിലിടാം. എണ്ണയിൽ പൊടിച്ചിട്ട് പുറത്ത് വെച്ചിട്ട് നമ്മൾ അടുത്ത പാത്രത്തില് കലക്കണ്ടവും വെള്ളവും കൂടെ കലക്കിയിട്ട് അതിലോട്ട് അത് നമ്മുടെ മോശമല്ല പഞ്ചസാര സിറപ്പ് മറ്റേ അതിന് പകരം സിറപ്പിന് കലക്കണ്ടോ, കലക്കണ്ടിലോട്ടിട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ട് അവിടുന്ന് പുറത്തോട്ട് എടുത്തിട്ട് ഇന്ന് കഴിച്ചാലേ ഇപ്പൊ പശ പോളി ഉണ്ടാവും പറഞ്ഞ് നാളെ കഴിച്ചാൽ ക്രിസ്പി ആയിരിക്കും പറഞ്ഞ് നാളെ കഴിച്ചിട്ട് അടി. ഇതെങ്ങനെയാണ്? ഒരു കാര്യം ഒഴിക്കേണ്ട ഒരു കാര്യം വിട്ടുപോയി. അതല്ല, ഇത് ഈ മുട്ടായി ഉണ്ടാക്കുന്നതിൽ ഇടേണ്ട ഒരു കാര്യം മറന്നുപോയി. ആ നമ്മളൊരു എന്തോ ഒഴിക്കത്തില്ലേ അതിനകത്ത്, തേൻ ഒഴിക്കത്തില്ലേ? തേൻ കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ വേപ്പെണ്ണ ഒഴിക്കത്തില്ലേ? അത് മറന്നുപോയല്ലോ. ഉണ്ട്, അയ്യോ ഉണ്ട്. തമിഴ് ചാനലിലാണ് വേപ്പെണ്ണ, തമിഴില് വേപ്പെണ്ണ ഒഴിച്ചേ ഉണ്ടാക്കുവരല്ലോ. പക്ഷെ തേൻ ഒഴിച്ചില്ലല്ലോ, തേൻ മിഠായി വേപ്പെണ്ണ. വെറുതെ പേര് മാത്രമല്ല, തേൻ മിഠായി അല്ലേ താരക്കുട്ടി പറയുന്നേ. ആ മിഠായിന്റെ തന്നെ അതിന്റെ പേര്.
പേര് മാത്രമേ ഉള്ളൂ അല്ലേ? അവിടെ അവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ, മേളി വെയിറ്റ് ചെയ്യണേ. ഇത് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് അങ്കിൾ വണ്ടി എടുത്തോണ്ട് വരണം. പോവും. ഞാൻ എന്തായാലും പോവും. പെട്ടെന്ന് താരക്കുട്ടി, താരക്കുട്ടി ഇവിടെ നിന്ന് ഈ പാട്ട് പാടിയപ്പോ ആന്റിക്ക് വേറൊരാൾ ഓർമ്മ വന്നു. വാവണ്ട് അനിയുടെ മാവ ഈ പാട്ട് പാടും. ആകെ ഒരെണ്ണേ ഉള്ളു, അതിന് എന്നെ എങ്ങനെയെങ്കിലും നന്നായി വളർത്തിയാ മതി എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പൊ ആ വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ അവള് പാടും, നന്നായിട്ട് പാടും. അപ്പൊ അത് ഓർമ്മ വന്നു എനിക്ക്. അപ്പോ സൂപ്പറായി പാടി, ചക്കര കുട്ടിയായിരുന്നു, കാണാനും പാടിയത് സൂപ്പറായിരുന്നു. മാലയും ഡ്രസ്സും ഹെയർ സ്റ്റൈലും വളയും മോതിരവും ഒക്കെ ഇഷ്ടായി. സൂപ്പർ സൂപ്പർ, താങ്ക്യൂ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ അവിടെ വെയിറ്റ് ചെയ്യണേ. ഞാൻ ഈ നമ്മുടെ മേളില് വെയിറ്റ് ചെയ്യണം. ഈ എപ്പിസോഡ് കഴിഞ്ഞ ഉടനെ ഞാൻ അങ്ങോട്ട് വണ്ടി എടുത്തോണ്ട് വരും. ഓക്കെ, ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ കിലുകിലും പൂക്കുറ്റി. വെയിറ്റ് ചെയ്യട്ടോ. നോക്കി, ശബ്ദം കേൾക്കാതെ പോവാണോ? വഴക്ക് പറയും. പൊക്കോ പൊക്കു പൊക്കു, വെയിറ്റ് ചെയ്യ പൊക്കോ. ഓടിച്ചില്ല ഓടിച്ചില്ല. ഇന്നത്തെ നമ്മുടെ പെർഫോമൻസുകളും പാട്ടുകളും ഒക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരുപാട് എൻജോയ് ചെയ്ത് കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത ദിവസം അതിമനോഹരമായിട്ടൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.